ഹലോ, ഹലോ, അന്നോട് ഞാൻ മുണ്ടൂല. ഞാൻ എത്ര പ്രാവശ്യം എനിക്ക് വിളിച്ച്, ഈ ഫോൺ എടുക്കണന്നല്ല. ഇപ്പൊ എനിക്ക് എന്നെ വേണ്ട. അങ്ങനെ പറയരുത്. ഇന്നലെ ഞാൻ വിളിച്ച് കുറെ സംസാരിച്ചതല്ലേ? അത് ഇന്നലെ. എനിക്ക് എപ്പോഴും അന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം, അതാ എനിക്ക് ഇഷ്ടം. എനിക്കും അതോണ്ടല്ലേ ഞാൻ എന്നും വിളിക്കണത്. രാത്രി വിളിക്കാൻ പറ്റുകയാണെങ്കിൽ കുറെ സംസാരിക്കായിരുന്നു. രാത്രി എങ്ങനെ പറ്റ? ആ അന്തം കെട്ട കുലുസു എപ്പോഴും വീട്ടിലുണ്ടാവൂലേ? ഓളെ കുറച്ച് ദിവസം വീട്ടിക്ക് പറഞ്ഞയച്ചു. ഡെങ്ങക്ക് എത്ര പറഞ്ഞാലും പോവില്ല, അട്ടക്കടിച്ച മാതിരിയാ, വീട്ടിന്ന് പുറത്തിറങ്ങൂല. നിങ്ങൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു നോക്കി. ചെലപ്പോ പോവാണെങ്കിൽ നമുക്ക് രാത്രി മുഴുവൻ സംസാരിച്ചൂടെ. പകല് സംസാരിക്കാൻ എനിക്ക് ഒരു ഒഴിവും കിട്ടൂല, അതോണ്ടാ. ആയിക്കോട്ടെ, ഞാനൊന്ന് നോക്കാം. പിന്നെ രണ്ടാഴ്ച നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇതുവരെ എനിക്ക് അന്നൊന്ന് കാണാൻ പറ്റിയില്ല. എനിക്ക് അന്നൊന്ന് കാണണം. കാണാലോ, കുറച്ച് ദിവസം കൂടെ സമാധാനിക്ക്. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ആ ചോദിച്ചോ, പോത്ത് വേണോ മൂരി വേണോ? ഇങ്ങക്ക് എപ്പോ നോക്കിയാലും കന്നുകാലി കച്ചോട. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ഒരു ലൈനൊക്കെ ഉണ്ടാകുമ്പോ തമാശ പറഞ്ഞ് ചിരിപ്പിക്കണന്നാ. അല്ല, ഇതെന്താ ചോദിക്കാൻ വിചാരിച്ചത്? അല്ല, നമ്മള് പരിചയപ്പെട്ട ആദ്യകാലത്തൊക്കെ നിങ്ങള് ഭാര്യനെ പറ്റി പോത്ത്, എരുമ, കാട്ടുകുരങ്ങ്, പോക്കാന്തവള എന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെയൊന്നും കേൾക്കാറില്ല, അതെന്താ കാരണം? അപ്പൊ ഇയല്ല എന്നോട് സംസാരത്തിൽ മാന്യത കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്, അതുകൊണ്ടാ. ആ അത് ശരി. അപ്പൊ കുൽസ് നിങ്ങളോട് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നൂലേ? അതിനോളായിട്ട് എന്നോടൊന്നും പറയാറില്ലല്ലോ. എന്റെ വർത്താനം കേട്ട് തല ചൂടാകുമ്പോ ഓളെന്തെങ്കിലും പറയും. ഞാൻ വർത്താനം നിർത്തിയപ്പോ ഓള് നിർത്തി. സംഗതി എന്താന്ന് അറിയൂല, ഇപ്പൊ വീട്ട് കയറി ചെല്ലാൻ ഒരു സുഖ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം കുൽസുവിനൊട്ട് ഒഴിവാക്കൂല, ഇന്നൊട്ട് കെട്ടൂല. ഞാൻ അങ്ങളെ സ്നേഹിക്കണതൊക്കെ വെറുതെ ആവും. എന്റെ നെഞ്ചിന് തറക്കണ കാര്യം എപ്പോ ജി പറഞ്ഞത്? കുൽസുവിനെ ഞാൻ തൊലാക്കു ചൊല്ലുന്ന് പറഞ്ഞാ പറഞ്ഞതാ? നമ്മൾ ഒരുമിച്ച് ജീവിക്കും ചെയ്യൂ. സത്യം പഠിച്ചോനാണ് ഈ സത്യം. ഹാവു, സമാധാനായി. എന്നാ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞാ നിങ്ങൾ കേക്കുവോ? എന്തെന്റെ ചക്കരക്കുട്ടിക്ക് പറയാനുള്ളത്? ധൈര്യമായിട്ട് പറഞ്ഞോ. നിങ്ങൾ ആ താടി മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി ഒന്നുകൂടെ സുന്ദരനായിട്ട് നടന്നോടെ. നിങ്ങക്ക് നിങ്ങൾ കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ? ഒരു പിരാന്തന്റെ കോല അങ്ങക്ക്. എന്റെ പെണ്ണുങ്ങളും എപ്പോഴും പറയണ കാര്യാത്. എനിക്കാണെങ്കിൽ പല്ല് തേക്കാനും മുടി വെട്ടാനൊന്നും ഒരു ഒഴിവ് കിട്ടാറില്ല. ഏത് സമയത്തും പോത്തിന്റെയും കാളന്റെയും പിന്നാലല്ലേ. പോത്തും കാളയൊന്നും പല്ല് തേക്കാറില്ലല്ലോ, ഇങ്ങോട്ട് പോന്താ കുഴപ്പോ? അങ്ങനെ ഞാൻ ചിന്തിച്ചു. പക്ഷേ നിങ്ങൾ രാത്രി ഉറങ്ങണത് ആലയിലല്ലല്ലോ, ബെഡ്റൂമിലല്ലേ. ആയിക്കോട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടി? ഇപ്പൊ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് താടി മുടി വെട്ടുക, അതന്നെ. പോരുമ്പോ ഒരു ബ്രഷും വാങ്ങിക്കോളി പല്ല് തേക്കാൻ. എന്നിട്ട് കുളിച്ച് തുണിയും കുപ്പായി ഇസ്തിരിട്ട് പുറത്തിറങ്ങുമ്പോ ഒന്ന് ഡീസന്റിൽ നടന്നോക്കി. എന്താ അതിന്റെ ഒരു ഗമ? അങ്ങനത്തെ ഒരു പുതിയ പ്ലാനാ ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മക്ക് പിരിയാ. പൊന്നര റംലത്തെ പിരിയല്ലേ, ഞാൻ ചെയ്തോളാ. അപ്പൊ തന്നെ